കഥാവായി യേശുവിൻ്റെ നിസ്സലിൽ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് കോടാനുകോടി ദൂതന്മാർ രാപ്പകലന്യ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയും ആരാധനയും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൂതന്മാരോടൊപ്പം ചേർന്ന് പരിശുദ്ധിയിൽ അധിവസിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്കും ദൈവം തന്ന ഭാഗ്യ പദവി ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിത്യനാശത്തിനും നിത്യമരണത്തിനും മാത്രം അർഹതയുണ്ടായിരുന്ന നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഇത്ര ധൈര്യത്തോടുകൂടി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, ഇരം സൂര്യചന്ദ്രന്മാരെക്കാൾ തേജസ്സിൽ അധിവസിക്കുന്നവനാണ്. ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എത്ര ലാഘവത്തോട് എത്ര ലളിതമായി എത്ര ധൈര്യത്തോടുകൂടി നാം അടുത്തു വരുന്നത്. ഹല്ലേലൂയ. അതിനായി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി അവൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി നമുക്കായിട്ടൊരു പാത ഒരുക്കി തന്നതിനെ നമുക്കിന്ന് പകൽക്കാലം ഓർക്കാം. ആ വഴിയിൽ നമുക്ക് എല്ലാ നന്മകളെയും കർത്താവ് ഒരുക്കി വച്ചു. സകല അനുഗ്രഹങ്ങൾ, നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യം, നമ്മുടെ പാപത്തിൽ നിന്നുള്ള മോചനം, നമ്മുടെ ശാപത്തിൽ നിന്നുള്ള അനുഗ്രഹം, അങ്ങനെ എല്ലാ ആത്മീക ഭൗതിക നന്മകളെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരുക്കി. അവിടെ നിന്ന് ആ പാത പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുക്കി തന്നു. ആ വഴിയിലൂടെ കടന്നു ചെന്ന് ഇന്ന് പകൽക്കാലവും ധൈര്യത്തോടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവം, ഒരു മനുഷ്യനും എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് മോശയോട് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ എത്രത്തോളം ധൈര്യത്തോടുകൂടിയാണ് പച്ചാ വരുന്നത്. കർത്താവ്, എത്രമാത്രം സ്നേഹത്തോടുകൂടി എത്രമാത്രം വിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് കടന്നു വരുവാൻ കഴിയുമോ അതിൻ്റെ എല്ലാം ഏറ്റവും ആഴത്തിൽ ആ ദൈവമേ അതിൻ്റെ നന്ദി, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആ വഴിയുടെ നന്ദിയെക്കുറിച്ച് ഓർത്ത് കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന പച്ച ഓരോ പ്രഭാതത്തിലും അപ്പൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവികമായിരിക്കുന്ന ആലോചനകളെ പ്രാപിക്കുവാൻ, ദൈവികമായിരിക്കുന്ന ശബ്ദം കേൾക്കുവാൻ, ഭാവിജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവമേ ആലോചനകൾ പ്രാപിക്കുവാൻ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേൽ നടക്കുവാൻ, ഞങ്ങളുടെ ദേശത്തിൽ നടക്കുവാൻ, ഞങ്ങളുടെ സഭയിൽ നടക്കുവാൻ കർത്താവെ, എന്ന് പകൽക്കാലം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഞങ്ങളുടെ ദേശത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതിരിക്കുന്ന ദേശങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധഭീഷണികളിലായിരിക്കുന്നവർ, വംശീയ കലാപങ്ങളിൽ കിടക്കുന്നവർ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മണിപ്പൂർ, ദൈവമേ തുടങ്ങിയ ദേശങ്ങൾ, ഓരോ ദിവസവും കർത്താവെ എന്ത് സംഭവിക്കുമെന്നറിയാതെ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ, ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ കാൽക്കീഴെ ചതച്ച് കളയുമെന്നുള്ള വചനത്താൽ കർത്താവെ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, തിന്മ നിരൂപിക്കുന്നവർ, അതിക്രമങ്ങൾ അക്രമങ്ങൾ ചെയ്യുവാൻ ആലോചന കൊടുക്കുന്ന ദൈവമേ, എല്ലാ സാത്താന്യ തന്ത്രങ്ങൾ ആയുധമായി പോയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ മനം തിരിയുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അവർ അറിയുവാൻ, നന്മയുടെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിയുവാൻ കർത്താവേ, ഇന്ന് പകൽക്കാലവും അവിടെ നിട വരുത്തണമേ. നക്സലൈറ്റുകളായിരിക്കുന്നവർ, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ദൈവഹിതമല്ലാത്ത എല്ലാ ദൈവമേ ദുഷ്ടതകളും പ്രവർത്തിക്കുന്നവർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നൊരു കർത്താവാണല്ലോ അപ്പച്ച അവിടെ നിന്ന്. ദുഷ്ടൻ നശിച്ചു പോകണമെന്നല്ല, അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞു വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹവാനായിരിക്കുന്നൊരു പിതാവ് ഞങ്ങൾക്കുള്ളതിനായി കർത്താവെ, അത്തരത്തിലുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചീത്ത കൂട്ടുകെട്ടുകളിലകപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലഹരി മരുന്ന് വിൽക്കുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിൻ്റെ അഡിക്ഷനിൽ കിടക്കുന്ന യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനശീലികളായിരിക്കുന്ന ദൈവമേ കുടുംബത്തിൽ സഹോദരന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്തരത്തിലുള്ള കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കായി, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്ത് ആ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അവിടെ നിന്ന് അതിനൊരു
ഫുൾ സ്റ്റോപ്പ് ഇടണമേ. ആ മദ്യപാനത്തിൻ്റെ പിശാചുക്കളിൽ നിന്ന്, കർത്താവെ ലഹരിയുടെ പിശാചുക്കളിൽ നിന്ന്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ ദൈവമേ പ്രഭവങ്ങൾ നശിക്കട്ടെ. ദൈവമേ അവൻ്റെ ശക്തി നശിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ കർത്താവെ സമാധാനം ഉണ്ടാകട്ടെ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകൾ ഉയരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സമാധാനമുള്ളൊരു ഭരണകൂടം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഭരണാധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ലോകത്തിൻ്റെ സമാധാനത്തിനായി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിനായി, ഞങ്ങൾ പാർക്കുന്ന പട്ടണത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സഭയ്ക്കായി പ്രാർത്ഥിക്കുന്ന പച്ച കർത്താവെ നല്ല ആരാധനകൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ദൈവമേ സത്യ ഉപദേശം കർത്താവെ വ്യക്തതയോടുകൂടി ഞങ്ങൾക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുരുപദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞിരിക്കട്ടെ. ദൈവഹിതമല്ലാത്ത വചനത്തിന് വിരുദ്ധമായിരിക്കുന്ന ഉപദേശങ്ങൾ, പ്രവചനങ്ങൾ, ഇതെല്ലാം തിരിച്ചറിയുവാനുള്ള വിവേചനത്തിൻ്റെ ആത്മാവിനെ ഇന്ന് പകൽക്കാലവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അങ്ങേ ആരാധിക്കേണ്ടും വണ്ണം ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. പ്രാർത്ഥനയിൽ ഇന്ന് തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ ഇന്നത്തെ ദിവസം അവർക്ക് ആവശ്യമായിരിക്കുന്ന നന്മ അവിടുന്ന് കൊടുക്കണമേ അപ്പ. സാമ്പത്തികമായിരിക്കുന്ന ആവശ്യഭാരങ്ങളെ അവിടെ നിന്ന് നിറവേറ്റണമേ. ചില വാക്കുകൊണ്ട് മുറിഞ്ഞു പോയിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്ന്, കുരുക്കുകളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമേ. ചില ബിസിനസ്സുകളെ അവിടെ നിന്ന് മുമ്പിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിനായുള്ള എല്ലാ വഴികൾ, വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ലോണുകൾ അടച്ചു തീർക്കുവാനുള്ള ദൈവമേ വഴികൾ ഒരുങ്ങട്ടെ. ഉറവകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടട്ടെ. അപ്പച്ച, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം, യഹോവ റാഫ ഞണ്ണിനെ സൗഖ്യമാക്കുന്നവനെന്ന് അള്ളി ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ സൗഖ്യം ചില കിഡ്നികളിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കിഡ്നി കംപ്ലൈൻറ്റുകൾ മാറട്ടെ. ചില സ്റ്റോണിൻ്റെ പ്രോബ്ലംസ്, വേദനകൾ കർത്താവെ, അത് മുഖേനയുള്ള വൊമിറ്റിംഗ് ടെൻഡൻസികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഹാർട്ട് കംപ്ലൈൻറ്റിനാൽ ബുദ്ധിമുട്ടുന്നവർ, തലയിൽ ദൈവമേ ചില പ്രോബ്ലമൊക്കെ വന്നിരിക്കുന്നവർ, അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായിരിക്കുന്ന ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ അവിടെ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവായ ദൈവം തൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരിക്കുമ്പോൾ മോശയെ ദൈവം അഭിഷേകം ചെയ്ത് ഫറവോൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. കാരണം ദൈവം അവിടെ പറയുന്നതാണ്, മോശയിൽ കൂടി ഫറവോനോട് പറയുവാൻ പറയുന്ന അതാണ്, ഈ ജനത്തിന് ജീവനുള്ളൊരു ദൈവമുണ്ട്, പിതാവായ ഒരു ദൈവമുണ്ട്, യഹോവയാകുന്നൊരു ദൈവമുണ്ട്, അവനെ ആരാധിപ്പാനായി ഈ ജനത്തെ വിട്ടയക്കുക. അത് പുരുഷന്മാരെ മാത്രമല്ല, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തങ്ങൾക്കുള്ള ആടുമാടുകളെയും സമ്പത്തിനെയും ഒക്കെയുമായി അവരെ വിട്ടയക്കുവാനാണ് കർത്താവ് ഫറവോയോട് പറയുന്നത്. അപ്പോൾ പിതാവായിരിക്കുന്ന ദൈവം ആദമിനെ സൃഷ്ടിക്കുന്നത് മുതൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് സംസാരിക്കുക. നാം ഈ ഭൂമിയിൽ, അവൻ തോട്ടത്തിൽ ആദമിനെ സൃഷ്ടിച്ച് വേല ചെയ്യുവാനും തോട്ടത്തെ കാപ്പാനും ആക്കി വച്ചു. തുടർന്നുള്ള സമയം ദൈവത്തോട് കൂടെ നടക്കുവാൻ, ആരാധിക്കുവാൻ. അപ്പം ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുവാനാണ്. പക്ഷേ ഭൂമിയിലുള്ള പല രീതികളും, നാം കടന്നു വന്ന പാതകൾ, പിശാച്, അതിനെയെല്ലാം വഴിതെറ്റിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും മനുഷ്യനെ ഏതു വിധേനയും തടയുവാൻ അവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ ഫറവോന് ഒറ്റ വാക്കിൽ വിട്ടയക്കാമായിരുന്നു, പക്ഷേ ആ 10 ബാധകൾ വന്ന് അവൻ്റെ ആദ്യജാതൻ നശിക്കുന്നത് വരെ അവൻ പിന്നെയും പിന്നെയും തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം കർത്താവ് സംഹാരദൂതനെ അയച്ച് ആ ആദ്യജാതന്മാരെ നശിപ്പിക്കുമ്പോൾ ഫറവോൻ ദൈവത്തിൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ ജനത്തിനെ ആരാധിക്കുവാനായി അവൻ അനുവദിക്കുന്നു, അവരെ അവിടെ നിന്ന് പുറത്താക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ചിന്തിക്കണം, നാം ദൈവത്തെ ആരാധിക്കുവാൻ എത്രമാത്രം വില കൽപ്പിക്കുന്നു. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കുവാനായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം നിത്യതയിൽ കടന്നു പോയാലും ഓരോ നിമിഷവും നാം ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു പോകുവാൻ നമ്മുടെ ഹൃദയം എത്രമാത്രം ദാഹിക്കുന്നുണ്ട്, അവിടെ പോയി പൂർണ്ണബലത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് അത് ഒരുങ്ങട്ടെ. സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് കടന്നു പോകാതിരിക്കുന്നവർ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. കാരണം ഈ ഭൂമിയിലെ ഭൗതിക നന്മകൾ പ്രാപിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനല്ല,
നമ്മുടെ ദൈവമായിരിക്കുന്ന പിതാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനാണ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളോടും പറയട്ടെ, നിങ്ങൾ ഉത്സാഹത്തോടുകൂടി ദൈവത്തെ ആരാധിക്കാനായി കടന്നു പോവുക. ആർക്കെങ്കിലും സാഹചര്യമില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അവസ്ഥകളെ മാറ്റുവാൻ നമ്മുടെ ദൈവം ശക്തൻ. നിങ്ങളെല്ലാവരെയും ഈ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്ന ഒരു കുടുംബം, ഒരു പ്രിയപ്പെട്ട മകൻ മകൾ എന്ന് നിങ്ങളെക്കുറിച്ച് പറയുവാനും ഇടവരുത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.